ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിലുള്ള കുറച്ച് അടിപൊളി ട്രിക്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമതായി, നമുക്ക് വാട്സപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് ഓപ്പൺ ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് ആ മെസ്സേജ് റീഡ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇത്തരത്തിലൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ലെങ്തി മെസ്സേജ് എല്ലാമാണെങ്കിൽ നിങ്ങൾക്കിവിടെ സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച ആളുടെ നെയിം ഇവിടെ സെർച്ച് ചെയ്യാം. ഇത്തരത്തിൽ നെയിം സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന് താഴെയായി, അതായത് ആ നെയിം വന്നതിന് താഴെ ഇവിടെ അവസാനത്തിൽ വന്നിരിക്കുന്ന മെസ്സേജ് എല്ലാം നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ലെങ്തി മെസ്സേജിൽ കുറേ മെസ്സേജ് എല്ലാം ഇവിടെ വായിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ട്രിക്ക്, ഇതുപോലെ നിങ്ങൾ ഡ്രാഗ് ചെയ്ത് അതിനുശേഷം ഈ റൊട്ടേറ്റ് ഓഫ് എന്നത് ടേൺ ഓഫ് ചെയ്യുക, അതായത് റൊട്ടേറ്റ് ഓൺ ചെയ്യുക. അതിനുശേഷം ഇത് ഇങ്ങനെ ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ മെസ്സേജ് വന്നിരിക്കുന്നത് കൂടുതലായെല്ലാം കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ആ മെസ്സേജ് എല്ലാം ഓപ്പൺ ചെയ്യാതെ തന്നെ അതിലുള്ള കണ്ടൻറ്റ് നിങ്ങൾക്കിവിടെ റീഡ് ചെയ്യാൻ സാധിക്കും. ഇനി വാട്സപ്പിലുള്ള മറ്റൊരു ട്രിക്കാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മൊബൈൽ വാട്സപ്പിലെല്ലാം ഒരു സെറ്റിംഗ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് ഒന്നും സെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ പ്രാങ്ക് ചെയ്യാനെല്ലാം ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. ഇതിനായി നമ്മൾ ഇവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എന്നതിൽ പോവുക. അതിനുശേഷം ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ പ്രോക്സി സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യൂസ് പ്രോക്സി എന്നത് എനേബിൾ ചെയ്യാം. ഇനി സെറ്റ് പ്രോക്സി എന്നതിൽ നമുക്ക് 1.1.1.1 എന്ന് ടൈപ്പ് ചെയ്ത് ഇത് സേവ് ചെയ്യുക. ഇനി ഇതിൽ നിന്നും നമുക്ക് ആർക്കെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ മെസ്സേജ് ഒന്നും സെൻഡ് ആവുകയില്ല. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇവിടെ ഒരു മെസ്സേജ് അയച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ മെസ്സേജ് സെൻഡ് ആകുന്നില്ല. അതിനാൽ തന്നെ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം പ്രാങ്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ ഈ സെറ്റിംഗ്സ് പിന്നീട് ഓഫ് ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം ഈ സെറ്റിംഗ് ഓണായിരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ വാട്സപ്പിൽ നിന്നും ആർക്കും മെസ്സേജ് ഒന്നും അയക്കാൻ സാധിക്കില്ല. ഇനി നമ്മൾ പറയുന്നത്, നമ്മളെ ആരെങ്കിലും വാട്സപ്പിൽ ബ്ലോക്ക് ആക്കിയെങ്കിൽ അവരെ അൺബ്ലോക്ക് ചെയ്യിക്കുന്നതിന് നമുക്ക് നല്ല ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തവരെ അൺലോക്ക് ചെയ്യിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇതുപോലെ സെറ്റിംഗ്സ് എന്നതിൽ പോവുക, അതിനുശേഷം അക്കൗണ്ട് എന്നതിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇവിടെ ഫോൺ നമ്പർ കൊടുത്ത് ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ കംപ്ലീറ്റായി നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇതേ നമ്പർ വെച്ച് നമുക്ക് വീണ്ടും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മളെ നേരത്തെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അൺബ്ലോക്ക് ആയി കിട്ടും. അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് എല്ലാം ഇടാറുണ്ട്, എന്നാൽ പുതുതായി നമുക്ക് വോയിസ് സ്റ്റാറ്റസ് എല്ലാം ഇടാൻ സാധിക്കും. ഇപ്പോൾ ഇത് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് പേജാണ്. ഇവിടെ നമുക്കൊരു മൈക്ക് ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വോയിസ് റെക്കോർഡ് എല്ലാം ചെയ്ത് ഇത് നമുക്ക് സ്റ്റാറ്റസ് ആയി സേവ് ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മുടെ വോയിസ് സ്റ്റാറ്റസ് ഇടുക വഴി നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ അയക്കുന്ന വോയിസ് എല്ലാം സ്റ്റാറ്റസിലൂടെ കേൾക്കാൻ സാധിക്കും. വളരെ നല്ല ഒരു അപ്ഡേറ്റാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.